പൈപ്പും ഇല്ലാതെ പലകയും വെക്കാതെ നമുക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് നമ്മളിങ്ങനെ ചെടികൾ തട്ടുതട്ടായിട്ട് വെക്കുക. നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്ന, അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ലൊരു വീഡിയോ ആണ് കേട്ടോ. അതായത് ചെടികൾ വളർത്തുന്നവർക്ക് നമുക്ക് ചെടികൾ എങ്ങനെയാണ് നമുക്ക് സെറ്റ് ചെയ്യുന്നത് എന്നാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുണ്ടല്ലോ സാധാരണ രീതിയിൽ നമ്മളിങ്ങനെ ഇവിടെ പലക വെച്ച് ഇങ്ങനെ തട്ടുതട്ടായിട്ട് ചെടികൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടാതെ ഇപ്പം ഞാനിപ്പോൾ അടുത്ത് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതായത് ഇതെങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തതെന്ന് കാണിച്ചിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം ഈ സ്ക്വയർ പൈപ്പും ഇല്ലാതെ പലകയും വെക്കാതെ നമുക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് നമ്മളിങ്ങനെ ചെടികൾ തട്ടുതട്ടായിട്ട് വെക്കുന്നതെന്നാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി യൂസ്ഫുള്ളാണ്. അപ്പോൾ അത് മാത്രമല്ല നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാർ വീഡിയോ കാണുമ്പോൾ തന്നെ ഉണ്ടല്ലോ ലൈക്ക് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അങ്ങനെയുണ്ടല്ലോ ഇന്നത്തെ നമ്മുടെ ചെടികൾ സെറ്റ് ചെയ്യാൻ പോകുന്ന ആ ഒരു സ്ഥലമാണ് കേട്ടോ ഈ കാണുന്നത്. കണ്ടോ ഇവിടെയാണ് നമ്മളിനി എങ്ങനെയാണ് നമ്മളിങ്ങനെ തട്ടുതട്ടായിട്ട് ചെടികൾ വെക്കാനായിട്ട് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഞാനുണ്ടല്ലോ കുറച്ച് നമ്മുടെ പഴയ ചകിരിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് വെറുതെ ഇങ്ങനെ എടുത്ത് ഒതുക്കി വെച്ചതാണ് കേട്ടോ. ഇനി ഇതെല്ലാം നമുക്ക് ഇവിടെ നിന്ന് എടുത്ത് ഒന്ന് മാറ്റണം. അപ്പോൾ ഇവിടെ വെച്ച ചകിരിയൊക്കെ നമുക്കൊന്ന് എടുത്ത് മാറ്റാം. ഏകദേശം നമ്മൾ ചകിരിയെല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനീ പറഞ്ഞതുപോലെ നമുക്ക് ചെയ്യണമെങ്കിൽ ഇതുപോലെയുള്ള ചെറിയൊരു ഒരു കൊള്ളായിരിക്കണം. ചെറിയൊരു ഇതുപോലത്തെ കൊള്ളു പോലത്തെ സ്ഥലങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിലാണ് കേട്ടോ നമുക്കതുപോലെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് വെറുതെ ഇങ്ങനെ പ്ലെയിനായി ഇങ്ങനെ നല്ലോണം നിരന്ന് കിടക്കുന്ന ആ ഒരു സ്ഥലത്ത് ഞാൻ പറയുന്ന ഒരു ഐഡിയ ചെയ്യാൻ പറ്റൂല. അപ്പോൾ ഇതുപോലെയൊക്കെ ഇങ്ങനെ ചെറിയ എന്താ പറയുക രീതികളും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യേണ്ടത് എന്താണെന്നറിയാമോ? അപ്പം നമ്മളിപ്പം ഏകദേശം വൃത്തിയാക്കി എടുത്തിട്ടുണ്ടല്ലോ. ഇനി ചെയ്യേണ്ടത് നമുക്കൊന്ന് ഇവിടെ ഒന്ന് ആദ്യം ഒന്ന് കുറച്ച് മണ്ണൊന്ന് ഒന്ന് ചെത്തി എടുക്കണം കേട്ടോ. അപ്പോൾ അത് ഞാൻ ചെത്തി എടുക്കട്ടെ. അപ്പോൾ ഏകദേശം നമ്മൾ ഫ്രണ്ട് ഭാഗം ഒന്ന് ചെത്തി ഒന്ന് ലെവലാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊരു സ്റ്റെപ്പായിട്ട് ഒന്ന് റെഡി ആക്കണം. അപ്പോൾ നമ്മൾ വീണ്ടും ഒന്ന് കിളയ്ക്കാൻ പോകുന്നു കേട്ടോ. ആദ്യം നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഒരു ലൈൻ ഇട്ട് കൊടുക്കണം. ഓക്കെ, അങ്ങനെ നമ്മൾ ലൈൻ ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ ഈ ലൈൻ ഇട്ട് എന്തിനാണെന്നറിയാമോ? ഇത് നമുക്ക് ഒരു നമ്മൾ സ്റ്റെപ്പ് എടുക്കുമ്പോൾ അതിന് നല്ലൊരു ഒരു ലെവൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഏറ്റവും ടോപ്പിലായിട്ട് ഇതുപോലെ ഇങ്ങനെ ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മളിതിനൊരു സ്റ്റെപ്പിൻ്റെ ഒരു രൂപരേഖ വരുത്തണ്ടേ, അതാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അങ്ങനെയുണ്ടല്ലോ ഏറ്റവും മുകൾ ഭാഗത്ത് ചെടി വെക്കാനുള്ള ആ ഒരു ഒന്ന് ഒരു തട്ട് പോലെ വെക്കാനുള്ള സംഭവം സെറ്റപ്പായി എന്ന് വിചാരിക്കുന്നു. അപ്പം എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയണം കേട്ടോ. അപ്പം ഇവിടെ ഒരു ഭാഗത്തേയും ചെടി വെക്കാനുള്ളത് ശരിയായിട്ടുണ്ട്. അപ്പം ഇതാട്ടോ ഏറ്റവും മുകൾ ഭാഗത്ത് നമ്മളിങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നില്ല ഒരു ചട്ടിയോ കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഒരു ചെറിയൊരു നമുക്കൊരു ഒരു സ്പേസ് കിട്ടിയിട്ടുണ്ടല്ലേ. ഇനിയിപ്പോൾ അടുത്തായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ നേരെ താഴെയായിട്ട് ഇപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിടക്കുന്നത്. അപ്പോൾ ഇനി അടിഭാഗത്ത് നമുക്ക് അവിടെ ഒരു സ്റ്റെപ്പും കൂടെ സെറ്റ് ചെയ്യണം. അപ്പോൾ ഇനി അടുത്തായിട്ട് നമ്മൾ ഇവിടെയാണ് കേട്ടോ അടുത്ത സ്റ്റെപ്പ് ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഇവിടെ ഇപ്പോൾ നമുക്ക് ബാലൻസ് കിടക്കുന്ന മണ്ണൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ നമുക്കിങ്ങനെ വടിച്ച് കൂട്ടിയിട്ട് ഒരു തട്ട് പോലെ ആക്കണം. കണ്ടിട്ട് നമുക്കൊരു ചെറിയൊരു സ്റ്റെപ്പ് ആയതുപോലെ തോന്നുന്നുണ്ടോ? അപ്പോൾ ഒരു ഏകദേശം ഉണ്ടല്ലോ നമ്മൾ ഇതേ ഒരു രീതിയിൽ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ചെയ്ത് കൊടുക്കുന്നത് ചെറിയ രീതിയിലൊന്ന് നമ്മൾ ഈ ഒരു മണ്ണിനെ ഒന്ന് നനച്ച് കൊടുക്കണം കേട്ടോ. നനച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചൊന്ന് പിടിപ്പിക്കാനാണ്. അത് സെറ്റാവുമെന്ന് അറിയത്തില്ല, എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ ഒരു പലകയുണ്ടല്ലോ, ഈ പലക വെച്ചിട്ട് ചുമ്മാ ഒന്ന് ഒന്ന് ഇങ്ങനെ അടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉണ്ടല്ലോ ഏകദേശം നമ്മളിങ്ങനെ ഒന്ന് അടിച്ചൊക്കെ കൊടുത്ത് റെഡിയാക്കിയിട്ടുണ്ട്.
ഇതുപോലെയുണ്ടല്ലോ, നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാന്ന് വെച്ചാൽ നമുക്കൊരു പൈസ മുടക്കില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അല്ലേ. അപ്പൊ നമ്മുടെ ചെടികള് എപ്പോഴും ഇങ്ങനെ ഒരു ചെറിയൊരു ഹൈറ്റിന്റെ മുകൾ ഭാഗത്തായിട്ട് ഇരിക്കുവാണെങ്കിൽ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. ചുമ്മാ നമ്മൾ നിലത്ത് വെക്കുന്നതിലും ഒരു ഭംഗിയാണ്. അപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് ഇങ്ങനെ എപ്പോഴും തട്ടുതിരിച്ച് ചെടികൾ വെക്കുന്നതിനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പക്ഷെ നമുക്ക് എപ്പോഴും എന്താ പറയാ, നമുക്ക് ഇൻഡസ്ട്രിയൽ വർക്കൊക്കെ ചെയ്ത് കമ്പിയൊക്കെ കൊടുത്ത് സെറ്റ് ചെയ്ത് നമുക്ക് നല്ല അടിപൊളിയാക്കാം നമ്മുടെ പൂന്തോട്ടം. പക്ഷെ അതിനൊക്കെ നമുക്ക് അതുപോലെ ഒരു പണച്ചെലവും കൂടെ വരും കേട്ടോ. അപ്പൊ ഇത് അതൊന്നും ഇല്ലാതെ ഏറ്റവും തുച്ഛമായ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലൂടെയാണ് കേട്ടോ ഞാൻ ചെയ്യാറുള്ളത്. ഇപ്പൊ നമുക്ക് ഇങ്ങനെ ചെയ്യാനൊരു ചെറിയൊരു സ്ഥലമുണ്ട്. അപ്പൊ ഇതിപ്പോ ഇങ്ങനെ ചെയ്യുന്നു. ഇപ്പൊ നമ്മുടെ വീടിന്റെ ഫ്രണ്ട് ഭാഗത്തൊക്കെ ആണെങ്കിൽ പലകയൊക്കെ വെച്ച് നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഏകദേശം കുറെ നാളായിട്ടോ നമ്മുടെ ചെടികൾ പലകപ്പുറത്ത് ഇരിക്കുന്നത്. പിന്നെ കുറെ നാള് വെള്ളം വീണ് കഴിയുമ്പോൾ പലകയൊക്കെ ദ്രവിച്ചു പോകും കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും ചെറിയ പൈസയ്ക്ക് വീട്ട് പലകയൊക്കെ മേടിച്ച് വീണ്ടും അങ്ങനെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്യും. അപ്പൊ ഏകദേശം ഇതേപോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഒരു കുറച്ച് മിനുക്ക് പണിയും കൂടെ ഉണ്ട്, അതും കൂടെ ചെയ്യട്ടെ. അങ്ങനെയാണല്ലോ നമ്മുടെ സ്റ്റെപ്പ് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമുക്കിത് ഒന്ന് രണ്ട് തട്ടാണ് കേട്ടോ. പിന്നെ അതിൻ്റെ മുകൾ ഭാഗത്തും അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്റ്റെപ്പായിട്ട് വേണമെങ്കിൽ തരം തിരിച്ചിട്ട് അവിടെയും വെക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഞാനിപ്പോൾ നിലവിലിപ്പോൾ രണ്ട് സ്റ്റെപ്പാണ് ആക്കിയിട്ടുള്ളൂ. അപ്പം ഇതുപോലെയാണ് കേട്ടോ ഇപ്പോൾ നിൽക്കുന്നത്. അപ്പം നമുക്ക് ചെറിയൊരു കറിവേപ്പിൻ്റെ ഇവിടെയുണ്ട്. അപ്പം അത് കളയാതെയാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. അപ്പം ഇനി ഇതിൽ നമുക്ക് നമ്മുടെ ചെടികളും കൂടെ വെച്ച് കൊടുത്താലാണ് അതൊരു കറക്റ്റായിട്ട് എല്ലാവർക്കും മനസ്സിലാകുള്ളൂ അല്ലേ. അപ്പോൾ ഇവിടെ ഞാൻ വെക്കാൻ ഉദ്ദേശിക്കുന്ന ചെടിയുണ്ടല്ലോ, നമ്മുടെ പത്തുമണിച്ചെടി കുറച്ച് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ പത്തുമണിച്ചെടി അത്യാവശ്യം നമുക്ക് സൺലൈറ്റ് ഉള്ളിടത്ത് വെച്ചാലാണ് പൂ വിടുകയുള്ളൂ. അപ്പോൾ അവിടെ നമുക്ക് പത്തുമണി ഇനി ഒന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ പത്തുമണി ഉണ്ടല്ലോ, ഞാനിങ്ങനെ പിടിപ്പിച്ചൊക്കെ വരുന്നതേ ഉള്ളൂ കേട്ടോ, വലിയ കാര്യമായിട്ട് പൂവും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമുക്കുള്ളത് എടുത്ത് വെക്കാം. അപ്പോൾ ഞാനുണ്ടല്ലോ, നമ്മുടെ ഈ ഒരു പത്തുമണി ചെടി വെക്കാനായിട്ട് നമുക്ക് ഇഷ്ടംപോലെ ചെടികൾ വെക്കാനുള്ള സ്ഥലമുണ്ട് കേട്ടോ. വെറുതെ ഇങ്ങനെ നിലത്ത് വെക്കുന്നതിനോട് എനിക്കൊരു താല്പര്യമില്ല. അപ്പോൾ അതെവിടെ വെക്കണം എന്നിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് കേട്ടോ ഇതുപോലൊരു ഐഡിയ വന്നത്. അപ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടല്ലോ നമ്മുടെ കൂട്ടുകാർക്ക് ചെയ്യാനൊക്കെ പറ്റുന്നവർക്ക് ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കൂ കേട്ടോ. അങ്ങനെയുണ്ടല്ലോ, ഇതിപ്പോൾ നമ്മുടെ ആദ്യം കിടന്ന സ്ഥലം പോലെയാണോ? അല്ലല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ ചെടികൾ വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ എന്താ പറയുക, ഇങ്ങനെ സ്റ്റെപ്പാക്കിയിട്ട് ചെടികൾ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം നമുക്ക് നിലവിൽ ഇപ്പോൾ കണ്ടോ, ഞാൻ രണ്ട് സ്റ്റെപ്പായിട്ടാണ് കൊടുത്തേക്കുന്നത്. ഇത് മുകളിലത്തെ ഒരു സ്റ്റെപ്പ് കേട്ടോ. പിന്നെ അതിൻ്റെ തൊട്ട് താഴെ എന്താ താഴെ ഒരു ഒരു തട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതല്ലാതെ നമുക്ക് മൂന്നാമത്തെ തട്ട് വേണമെങ്കിൽ ഇതാ ഈ മുകൾ ഭാഗം ഉണ്ടല്ലോ, ഇവിടെ ഒന്ന് ചെത്തി വൃത്തിയാക്കിയിട്ട് ഇതുപോലെ തന്നെ കുറച്ച് മണ്ണെടുത്ത് മാറ്റിയിട്ട് അവിടെ നമുക്ക് മൂന്നാമതൊരു തട്ടായിട്ട് സെറ്റ് ചെയ്യാവേ. അപ്പോൾ ഇതുപോലെ നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ ചെടികൾ നമുക്ക് നല്ല മനോഹരമാക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ എൻ്റെ പത്തുമണി ചെടി കണ്ടിട്ടുണ്ടല്ലോ, നിങ്ങളൊന്നും വിചാരിക്കരുത്. എന്താ വെച്ചാൽ വെക്കാനൊരു സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ ചുമ്മാ നമ്മുടെ മഴമറേൻ്റെ ഉള്ളിൽ പിടിപ്പിച്ച് വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് നല്ല ചെടിയാക്കി എടുത്തിട്ട് കുറച്ചും കൂടെ വലിയ പോട്ടിലൊക്കെ സെറ്റ് ചെയ്തിട്ട് നല്ല അടിപൊളിയാക്കിയിട്ട് നല്ല പൂവൊക്കെ ഇട്ട് നിൽക്കുന്ന ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരാവേ. ഇപ്പോൾ ജസ്റ്റ് ഞാൻ ഇതൊക്കെ ഒന്ന് ചെയ്ത് കാണിച്ച് ഒരു കുറച്ച് ചെടികളൊന്ന് സെറ്റ് ചെയ്ത് വെക്കുന്ന ഒരു ഭാഗമാണ് കേട്ടോ നിങ്ങളെ കാണിച്ച് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണച്ചെലവൊന്നുമില്ലാതെയാണ് നമ്മളൊരു അടിപൊളി സ്റ്റാൻഡ് ഉണ്ടാക്കിയത് അല്ലേ. അപ്പം എല്ലാവരും ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഇതുപോലത്തെ ഒരു ചെയ്യാനുള്ള ആ ഒരു സ്ഥലം അതേ രീതിയിലുണ്ടെങ്കിൽ എല്ലാവരും ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ചെടികളെ നമുക്ക് നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട് കേട്ടോ, അതും കൂടെ ഉള്ളിലേക്ക് ഇടുവാണെങ്കിൽ നമ്മളിടുന്ന ഓരോ വീഡിയോയും ഉണ്ടല്ലോ പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. ലൈക്ക് ഷെയർ കമൻറ്റ് ഇതൊന്നും മറക്കാതെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നല്ല നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം. ബൈ.